എല്ലാ കൂട്ടുകാർക്കും സിയാറോണ്ടസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര സലാലിൽ നിന്ന് ഒരുപാട് ദൂരെ അതായത് യമന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സലാലയുടെ തന്നെ ഭാഗമായ ഷാട്ട് കാണുവാനാണ് ഷാട്ട് എന്നാൽ ഒരു ഹൈഡം ബീച്ചാണ് അപ്പം അവിടേക്കുള്ള യാത്ര പറഞ്ഞാൽ ഒരുപാട് ഹെയർപിൻ വളവുകളും ചെങ്കുത്തായ കയറ്റവും ഒക്കെ കയറി വേണം അങ്ങോട്ട് പോകുവാൻ പോകുന്ന വഴിയിലുടനീളം ഒട്ടകങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിജനമായ റോഡായിരിക്കും കൂടുതലായിട്ട് അങ്ങോട്ട് വാഹനങ്ങളും മറ്റും നമുക്ക് കാണാൻ സാധിക്കില്ല അതായത് കൂടുതലായിട്ടും ചെങ്കുത്തായ കയറ്റങ്ങളാണ് ഇവിടെ യാത്രയിൽ നമ്മൾ വണ്ടിയൊക്കെ ഹൈ ഗിയറിൽ ഇട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ എന്നാലേ കയറ്റം ഈസി ആയിട്ട് കയറുകയുള്ളൂ അത്രയും കയറ്റമാണ് ഒരാളെയും നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ ഞങ്ങൾ ഈ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ അകത്തേക്ക് ഇങ്ങനെ കരിഞ്ഞ മണം വരുന്നു വാഗ പേടിയായി കാരണം ഇവിടെ ഒന്നും വർക്ക്ഷോപ്പില്ല ടൗൺ ഒരുപാട് ദൂരെയാണ് ഈ ഭാഗത്തൊക്കെ പെട്ടുപോയാൽ കുടുങ്ങിയത് തന്നെ അപ്പോൾ അതെന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വണ്ടിയുടെ അകത്തു നിന്നാണെന്ന് അറിയില്ല അങ്ങനെ കുറേ ദൂരെ പോയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഞങ്ങളുടെ മുൻപിലൊരു ട്രെയിലർ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വണ്ടിയിൽ നിന്ന് വരുന്ന സ്മെല്ലാണ് അത് ബ്രേക്ക് ചവിട്ടിയിട്ട് എന്താണെന്ന് അറിയില്ല ടയർ കരിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല എന്നായാലും ആ വണ്ടിയുടെ പോയ ഭാഗത്തു നിന്നുള്ള സ്മെല്ലാണെന്നാണ് പിന്നെ മനസ്സിലായത് സമാധാനമായി ഇപ്പോൾ നമ്മൾ ഏകദേശം ഷാർട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഫുള്ള് കോടമഞ്ഞാണ് അതായത് ഒന്നും കാണാൻ സാധിക്കില്ല കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് റോഡ് തന്നെ കാണാൻ സാധിക്കുന്നില്ല ഗ്ലാസ്സൊക്കെ വെള്ളത്താൽ ഇങ്ങനെ മൂടപ്പെട്ട് പിന്നെ കുറച്ച് സമയം വണ്ടി നിർത്തി എന്നിട്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത് അങ്ങനെ ഷാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങ് പ്രവേശിക്കുന്ന കവാടത്തിൽ തന്നെ വലിയൊരു കോഫി ഷോപ്പിൻ്റെ ഒരു ബോർഡുണ്ട് അതായത് ഒരു ലവചിഹ്നത്തിൻ്റെ ആകൃതിയിൽ ഷാർട്ട് എന്നൊക്കെ എഴുതിയിട്ട് നല്ല ഒരു വൈബാണ് അവിടെ ചെന്നാൽ അപ്പോൾ സഞ്ചാരികളൊക്കെ എത്തുന്നതേ ഉള്ളൂ ഇവിടേക്കുള്ള യാത്ര കഴിയുന്നത് രാവിലെ പോകണം ഒരു പത്ത് മണിക്ക് പോയി ഒരു നാല് മണിൻ്റെ മുന്നേ ചുരം ഇറങ്ങി വരണം അല്ലെങ്കിൽ നമുക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം റോഡൊന്നും കാണാൻ കഴിയില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അങ്ങോട്ട് യാത്ര പോയത് എന്നിട്ട് തന്നെ ചില സ്ഥലങ്ങളിൽ വണ്ടി നിർത്തേണ്ടി വന്നു റോഡ് കാണുന്നില്ല അപ്പോൾ അങ്ങോട്ട് യാത്ര പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉച്ച സമയമാകുമ്പോൾ അവിടെ പോയിട്ട് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ തിരിച്ചു വരാൻ ശ്രദ്ധിക്കണം അവിടെ ഇതുപോലൊരു കവാടം നിങ്ങൾക്ക് കാണാം അവിടെ കുറേ സ്റ്റെപ്പും കാണും അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളും താഴേക്ക് ഇറങ്ങിപ്പോയി എന്താണ് അവിടെയെന്ന് അറിയണമല്ലോ അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് പോയി നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഒരു സുരക്ഷാ വേലി കെട്ടിയിട്ടുണ്ട് അവിടെ നിന്നിട്ട് താഴോട്ട് നോക്കി നിൽക്കുകയാണ് അപ്പം ഞങ്ങളും താഴെ താഴോട്ട് നോക്കി ഒന്നും കാണുന്നില്ല ഫുള്ള് കോടമഞ്ഞാണ് അപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞ് താഴെ കടലാണ് ഈ സീസണിൽ ഇങ്ങനെ ഈ ക്ലൈമറ്റിൽ ഒക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല ഫുള്ള് കോടമഞ്ഞാണ് അപ്പോൾ അങ്ങോട്ട് വീഴാതിരിക്കാനാണ് ഈ സുരക്ഷാ വേലി കെട്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു പാറക്കെട്ട് നിങ്ങൾക്ക് കാണാം അതായത് ഇതിന് അടിയിലൂടെ നമുക്ക് നിവർന്നിട്ട് പോകാൻ കഴിയില്ല അതായത് ഇരുന്ന് നിരങ്ങി നീങ്ങിയേ മാത്രമേ ഈ പാറയുടെ അടിയിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഇതുപോലെ നിരങ്ങി നിരങ്ങിയേ ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനും സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും പോകണുണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല അപ്പം ഞങ്ങളും പോയി നോക്കിയേ ഇതുപോലെ അങ്ങോട്ട് പോകണൊരു രസമൊന്നും ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോൾ കാരണം അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് അവിടെ എന്നുള്ള ആകാംക്ഷയിൽ നമ്മൾ പോകും അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അറിയില്ല എന്നാൽ തിരിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഇതേപോലെ അതിന് അകത്തേക്ക് പോയി നോക്കി പോയി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു അപകടം മനസ്സിലായത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സുരക്ഷാ വേദിയൊന്നും ഇല്ല ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനോ ഉള്ളൊരു വഴി മാത്രമേ അണ്ട് മുന്നോട്ടുള്ളൂ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അപ്പോൾ അവിടെ ഒരു സുരക്ഷാ വേദിയും ഇല്ല അവിടെ നിന്ന് താഴേക്ക് വീണാൽ പിന്നെ പൊടി പോലും കിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊന്നും നടക്കില്ല അത്രയും കോടമഞ്ഞാണ് താഴേക്കൊന്നും കാണുന്നില്ല അപ്പം ആളെവിടെ പോയെന്ന് ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് റിസ്ക്കാണ് അതോലെ വേണം തിരിച്ച് വരാൻ കേട്ടില്ലേ ഫോണൊരു ഉഷാറൊന്നും ഉണ്ടാവില്ല അങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച ഇനി നമുക്ക് തിരിച്ച് മുകളിലേക്ക് പോയാൽ ഒരു ഉയർന്ന സ്ഥലത്ത് കുറച്ച് ഷോപ്പുകളും മറ്റുമൊക്കെയാണ് കാണാൻ അപ്പോൾ എവിടേക്കും യാത്ര ഒരു വൈബാണ് അങ്ങനത്തെ ക്ലൈമറ്റും ചുരവും പിന്നെ ഇതിങ്ങോട്ട് പോകുമ്പോൾ ഒരു മിലിട്ടറി ചെക്ക് പോസ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ഐ ഡി കാർഡും മറ്റുമൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ അപ്പോൾ അവിടെ മസ്റ്റായിട്ട് വണ്ടി ചെക്ക് ചെയ്യും വണ്ടിയുടെ ഡിക്കും കാര്യങ്ങളെല്ലാം തുറന്ന് ചെക്ക് ചെയ്തിട്ടേ അവിടുന്ന് വിടുകയുള്ളൂ ഇതുപോലെ പാർക്കിങ്ങ സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു ചെറിയൊരു വിനോദസഞ്ചാര കേന്ദ്രം അതാണ്